കേരളത്തിന്റെ വികസന യാത്രയിൽ ഏറ്റവും വലിയ വെല്ലുവിളി കേരളത്തിലെ മാധ്യമങ്ങളാണ്. സാധാരണ ഏതൊരു നാടിന്റെയും വികസന കുതിപ്പിനോടൊപ്പം അണിനിരക്കുന്ന അനുഭവമാണ് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാറ്. ജനങ്ങളോടൊപ്പം നാടിനോടൊപ്പം വികസന മുന്നേറ്റങ്ങൾക്കൊപ്പം എന്നത് ജനപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന ഏതൊരു മാധ്യമത്തിനും അനിവാര്യമായും സ്വീകരിക്കേണ്ടി വരുന്ന ഒരു നിലപാടാണ്. എന്നാൽ കേരളത്തിൽ കാര്യങ്ങൾ തലകീഴായാണ്. മുൻപും പല ഘട്ടങ്ങളിൽ തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്ദരം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേരളത്തിന് അസൂയാവഹമായ ഒരു മുന്നേറ്റം ഉണ്ടാകുമ്പോൾ, ഒരു വികസന കുതിപ്പ് യാഥാർത്ഥ്യമാകുമ്പോൾ, രാജ്യത്ത് ഏതെങ്കിലും മേഖലകളിൽ കേരളം ആദരിക്കപ്പെടുമ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ കേരളത്തിലേക്ക് വരികയും കേരളത്തിലെ മികവിന്റെ പേരിൽ ലോകം നമ്മെ അഭിനന്ദിക്കുകയും ചെയ്യുമ്പോൾ ഒക്കെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് വല്ലാത്ത നിരാശയും ഹൃദയവേദനയുമാണ്. പലതരം വൈകൃതങ്ങളിലൂടെ അവരത് പ്രകടിപ്പിക്കാറുമുണ്ട്. കേരളത്തിന്റെ വ്യാവസായിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് ഈ കഴിഞ്ഞ 7 വർഷങ്ങളിൽ യാഥാർത്ഥ്യമായത്. അതിനെല്ലാം സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകളുമുണ്ട്. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തിന്റെ വ്യാവസായിക വികസനത്തെ കൂടുതൽ ദൃഢീകരിക്കുന്നതിനു വേണ്ടി കേരളത്തിന്റെ വ്യവസായ വകുപ്പ് സംരംഭക വർഷം എന്ന പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകി. 1 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ യാഥാർത്ഥ്യമാക്കാനാണ്. ഒറ്റയാൾ മുതൽ മുൻപോട്ട് ചെറുകിട വ്യവസായങ്ങൾ കൂന്തൽ കൊടുത്ത് 1 ലക്ഷം വ്യവസായ സംരംഭങ്ങളാണ് ലക്ഷ്യമിട്ടത്. ആ ലക്ഷ്യം നേടാൻ, ലക്ഷ്യത്തിൽ കവിഞ്ഞ നേട്ടം കൊയ്യാൻ കേരളത്തിന്റെ വ്യവസായ വകുപ്പിന് സാധിച്ചു. ഏതാനും മാസങ്ങൾ കൊണ്ട് 1 ലക്ഷത്തിലധികം പുതിയ വ്യവസായ സംരംഭങ്ങൾ ചെറുതാണെങ്കിൽ പോലും യാഥാർത്ഥ്യമാക്കാൻ കേരളത്തിലെ വ്യവസായ വകുപ്പിന് കഴിഞ്ഞു. ഏതൊരു മലയാളിയെയും അത്ഭുതപ്പെടുത്തുന്ന, ആത്മാഭിമാനം കൊള്ളിക്കുന്ന മഹത്തായ നേട്ടമാണ്. പക്ഷെ മനോരമയ്ക്കിത് സഹിക്കാനായില്ല. ഹൃദയവേദന ഹൃദയസ്തംഭനത്തോളം എത്തുന്ന ഘട്ടത്തിലാണ് മനോരമ ടെലിവിഷൻ ചാനൽ ലക്ഷണമൊത്ത കള്ളം എന്ന തലക്കെട്ടോടെ വ്യവസായ സംരംഭക ക്യാമ്പയിനെതിരെ വലിയ ആക്രമണവുമായി രംഗത്ത് ഇറങ്ങി പുറപ്പെട്ടത്. അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഇതെല്ലാം പച്ച കള്ളമാണ്, ഇത്രയും സംരംഭങ്ങൾ തുടങ്ങിയിട്ടില്ല, ഇത് കളവാണ് എന്നാണ്. ഉത്തരവാദിത്വരഹിത മാധ്യമ പ്രവർത്തനത്തിന്റെ ചരിത്രത്തിലെ മകുടോദാഹരണങ്ങളായിരുന്നു ഈ റിപ്പോർട്ടുകൾ. പച്ച കള്ളം ആവർത്തിച്ചു പറഞ്ഞത്, അർത്ഥസത്യങ്ങളെ നിറം പിടിപ്പിച്ച് വികൃതമാക്കിയത് മനോരമയാണ്. മനോരമയുടെ ദുഷ്ടലാക്കും രാഷ്ട്രീയ താൽപര്യവുമാണ്. ഇപ്പോഴിതാ സംരംഭക വർഷത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. 140,000 വ്യവസായ സംരംഭങ്ങളാണ് കേരളത്തിൽ ഈ ഘട്ടത്തിൽ ആരംഭിച്ചത്. 10,000 കോടിയോളം രൂപയുടെ നിക്ഷേപം യാഥാർത്ഥ്യമായി. 3 ലക്ഷത്തോളം പേർക്ക് ഇതുവഴി തൊഴിൽ ലഭ്യമായി. മനോരമ ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും എല്ലാ വിദണ്ഡവാദവും ഉയർത്തി പദ്ധതിയെ തുരങ്കം വയ്ക്കാൻ മനസാക്ഷിയില്ലാതെ മലയാളിക്കെതിരായ യുദ്ധം തന്നെ നടത്തിയിട്ടും മഹാവിജയമായി. നാണം കെട്ട് ജനവിരുദ്ധരെന്ന പദവി സ്വന്തമാക്കിയ മനോരമ പക്ഷേ ഇപ്പോ കളം മാറ്റി ചവിട്ടി. മനോരമ പറയുന്നത് 15% ഇതിൽ പൂട്ടിപ്പോയി എന്നാണ്. സംരംഭക വർഷമായി ആചരിച്ച 2022-23 1,39,840 സംരംഭങ്ങൾ തുടങ്ങിയെന്നാണ് അവകാശവാദം. തുടങ്ങിയ സംരംഭങ്ങളിൽ തന്നെ 13% കൂട്ടിപ്പോയെന്ന് ഇപ്പോൾ വ്യവസായ വകുപ്പ് സമ്മതിക്കുകയാണ്. 1,07,432 എണ്ണമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 18,315 എണ്ണം കൂട്ടിപ്പോയി. ഏറ്റവും കൂടുതൽ കൂട്ടിയത് മലപ്പുറത്ത് 2,031, പാലക്കാട് 1,880, കണ്ണൂരിൽ 1,845, എറണാകുളത്ത് 1,829 സംരംഭങ്ങൾ കൂട്ടിപ്പോയി. വയനാട്ടിലും ഇടുക്കിയിലുമായിരുന്നു സർക്കാർ കണക്കിൽ ഏറ്റവും കുറവ് സംരംഭങ്ങൾ തുടങ്ങിയത്. ഏറ്റവും കുറവ് സംരംഭങ്ങൾ കൂട്ടിയതും ഈ ജില്ലകളിൽ തന്നെ. ഇടുക്കിയിൽ 398 എണ്ണവും വയനാട്ടിൽ 521 എണ്ണവും കൂട്ടിപ്പോയി.
സംരംഭങ്ങൾ പൂട്ടിപ്പോയതിന് പിന്നിൽ വിവിധ കാരണങ്ങളുണ്ടെന്ന് മാത്രമാണ് വ്യവസായ വകുപ്പ് പറയുന്നത്. തുടങ്ങിയ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുത്ത ഇടങ്ങളിൽ വ്യവസായ വകുപ്പ് നിയോഗിച്ച സംരംഭ വികസന എക്സിക്യൂട്ടീവ് സന്ദർശിച്ചാണ് എത്രയെണ്ണം പൂട്ടിയെന്ന കണക്ക് തയ്യാറാക്കിയത്. എല്ലാ സ്ഥാപനങ്ങളിലും പരിശോധന നടന്നിട്ടില്ല. അതിനാൽ തന്നെ പൂട്ടിയ സ്ഥാപനങ്ങളുടെ എണ്ണം കണക്കിലുള്ളതിലും കൂടുതലാകാനാണ് സാധ്യത. സർക്കാർ കണക്കിലെ പൊള്ളത്തരം ചൂണ്ടിക്കാണിച്ച മനോരമ ന്യൂസിന്റെ അന്വേഷണ പരമ്പര ലക്ഷണമൊത്ത കള്ളം ഏറെ ചർച്ചയായിരുന്നു. ഈ പദ്ധതിയെ കള്ളമാണെന്നും ഈ അവകാശവാദങ്ങളൊന്നും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതല്ലെന്നും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനോരമ, അന്ന് തുടങ്ങിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞ മനോരമ ഇപ്പോ പറയുന്നു തുടങ്ങിയതിൽ 15% പൂട്ടിപ്പോയി എന്ന്. മനോരമ പറയുന്നത് സത്യമോ എന്ന് അന്വേഷിക്കാതെ തന്നെ അത് കണ്ണുമടച്ചങ്ങ് വിശ്വസിച്ചാൽ എന്താണ് തകരാറ്? 140,000 സംരംഭങ്ങളിൽ 15% പൂട്ടിപ്പോയാൽ അതിലെന്താണ് പ്രശ്നം? തുടങ്ങുന്ന വ്യവസായ സംരംഭങ്ങൾ പല കാരണങ്ങളാൽ ഇടയ്ക്ക് വെച്ച് പൂട്ടേണ്ടി വരുന്നത് ഒരു പുതിയ വാർത്തയല്ല. ആ കണക്കിൽ ദേശീയ ശരാശരി 30%. ഇന്ത്യയിൽ ആരംഭിക്കുന്ന വ്യവസായ സംരംഭങ്ങളിൽ 30% പൂട്ടിപ്പോകുന്നുണ്ട്. മനോരമയുടെ കണക്ക് വിശ്വസിച്ചാൽ തന്നെ പൂട്ടിപ്പോകുന്നതിന്റെ ദേശീയ ശരാശരിയുടെ പകുതി മാത്രമാണ് കേരളത്തിൽ. അപ്പോഴും നമ്മളാണ് ഇന്ത്യയിൽ മുന്നിൽ. നമ്മളാണ് വ്യവസായ അഭിവൃദ്ധിയിൽ മറ്റേത് സംസ്ഥാനത്തെക്കാളും മുന്നിട്ട് നിൽക്കുന്നത്. മനോരമയുടെ കണക്കു തന്നെ മനോരമയ്ക്ക് എതിരായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനാവുന്നത്. പൂട്ടിപ്പോകലിന്റെ വക്കിൽ എത്തി നിന്ന നിരവധി സംരംഭങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ പ്രതിസന്ധിയെ അതിജീവിച്ച് പ്രവർത്തിക്കുന്നു എന്നത് പക്ഷേ മനോരമയ്ക്ക് വാർത്തയല്ല. മനോരമ പൂട്ടിയത് കാത്തിരിക്കുകയാണ്. തുറന്നു പ്രവർത്തിക്കുന്നത് കാണാൻ തങ്ങൾക്ക് കണ്ണില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. മനോരമയെ ഓർത്ത് നമുക്ക് ലജ്ജിക്കാം. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ സുപ്രധാന ദൌത്യം എന്ന് നാം ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ വർത്തമാനകാല മലയാള മാധ്യമ പ്രവർത്തനം അത് തിരുത്തുന്നുണ്ട്. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല മൂടിവെക്കുന്നതും മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. കേരളത്തിന് അനുകൂലമാണെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ മികച്ച പ്രവർത്തനം സാധ്യമായിട്ടുണ്ടെങ്കിൽ, അഭിവൃദ്ധിയുണ്ടെങ്കിൽ, കുതിച്ചുചാട്ടമുണ്ടെങ്കിൽ ഒന്നും വേണ്ട, പോസിറ്റീവായ ഏത് സംഭവവും മൂടിവെക്കേണ്ടതാണ് എന്ന് മാധ്യമങ്ങൾ ഏകകണ്ഠമായി തീരുമാനിച്ചിട്ടുണ്ട്. കുടുംബശ്രീ ലോകത്തിന് മാതൃകയായി മാറിയ മഹാപ്രസ്ഥാനമാണ്, ഇടതുപക്ഷത്തിന്റെ സംഭാവനയാണ്, കേരളത്തിന്റെ കരുത്താണ്, വനിതാ ശാക്തീകരണത്തിന്റെ പര്യായ പദമാണ്. കുടുംബശ്രീയിൽ അംഗങ്ങളായ 40 ലക്ഷം വനിതകൾ തിരികെ സ്കൂളിൽ എന്ന പ്രത്യേക സംസ്ഥാനതല ക്യാമ്പയിന്റെ ഭാഗമായി അവർ പഠിച്ച സ്കൂളുകളിലേക്ക് എത്തുകയാണ്. ഏതളവുകോല് വെച്ച് നോക്കിയാലും ഈ സംഭവത്തിന് ഒരു വാർത്താ പ്രാധാന്യമുണ്ട്. 46 ലക്ഷം വനിതകൾ തിരികെ അവരുടെ പള്ളിക്കൂടങ്ങളിലെത്തുന്നു. എന്നാൽ ഈ വാർത്ത മൂടിവെക്കേണ്ടതാണ്. അങ്ങനെ പ്രത്യേകതയാർന്ന വാർത്തകളൊന്നും കേരളത്തിന് സൽപ്പേരുണ്ടാക്കുന്നതാണെങ്കിൽ, പോസിറ്റീവായ ഒരു ചിന്തയുണർത്തുന്നതാണെങ്കിൽ കൊടുത്തു പോകരുത് എന്ന അലിഖിത നിയമത്തിന്റെ വിനീത വിധേയരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് ഈ വാർത്തയോടുള്ള സമീപനവും ചൂണ്ടിക്കാണിക്കുന്നു. കുടുംബശ്രീയുടെ കാര്യത്തിൽ മാത്രമല്ല, മൂടിവെക്കേണ്ട വാർത്തകളിൽ മറ്റു പലതുമുണ്ട്. മണിപ്പൂർ ഇപ്പോഴും തീയാളുന്ന ഒരു നാടാണ്. മണിപ്പൂരിലെ അഗ്നിജ്വാലകൾ അണഞ്ഞിട്ടില്ല. ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഭവനരഹിതരായി മാറിയത്. 1000 കണക്കിന് വീടുകൾ അഗ്നിക്കിരയാക്കപ്പെട്ടു. ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു. അക്ഷരാർത്ഥത്തിൽ മണിപ്പൂർ 2 സംസ്ഥാനമായി വിഭജിക്കപ്പെട്ടു. കൊടിയ ശത്രുത നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ അതിർത്തികളെ അനുസ്മരിപ്പിക്കും വിധം മണിപ്പൂരിൽ സായുധരായ കലാപകാരികൾ നാടിനെ 2 വിഭജിച്ച് അതിർത്തിയിൽ കാവൽ നിൽക്കുകയാണ്. കലാപത്തിൽ പഠനം മുടങ്ങിപ്പോയ നിസ്സഹായരായ 100 കണക്കിന് വിദ്യാർത്ഥികൾ മണിപ്പൂരിലുണ്ട്. അറിവിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ലോകം അവരുടെ മുന്നിൽ എന്നേക്കുമായി കൊട്ടിയടയ്ക്കപ്പെടുന്നില്ല. കലാപം കശക്കി എറിഞ്ഞ സംഘർഷത്തിന്റെ അഗ്നിജ്വാലകളിൽ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ കരിഞ്ഞുണങ്ങിപ്പോയ
മണിപ്പൂരിലെ വിദ്യാർത്ഥികളെ കേരളം ഏറ്റെടുക്കുകയാണ്. ഇരു കൈയും നീട്ടി കേരളം അവരെ സ്വീകരിക്കുകയാണ്. ജാതിമത ഭേദമന്യേ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാതായനങ്ങൾ അവർക്കായി തുറന്നിടുകയാണ്. മണിപ്പൂരിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ആദ്യ സംഘം കണ്ണൂരിൽ എത്തി. കണ്ണൂർ യൂണിവേഴ്സിറ്റി മണിപ്പൂർ വിദ്യാർത്ഥികളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അവർക്ക് വീരോചിതമായ വരവേൽപ്പ് നൽകി. സ്വന്തം സഹോദരങ്ങളെ പോലെ കണ്ണൂരിലെ വിദ്യാർത്ഥികൾ കണ്ണൂർ സർവകലാശാലയിലെ അധ്യാപകരും ജീവനക്കാരും മണിപ്പൂരിലെ വിദ്യാർത്ഥികളെ സ്വീകരിച്ചു. പക്ഷേ ഇത് ഇത്തരത്തിലൊരു വാർത്ത ആ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്കറിയാം. റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു വാചകത്തിലോ ഒരു മുറിവാക്കിലോ പറഞ്ഞ് തീർത്തു കളഞ്ഞേക്കുക. ഇങ്ങനെയൊരു വാർത്ത ഈ രാജ്യത്തിന്റെ സാഹോദര്യ ഭാവത്തിന് നൽകുന്ന സംഭാവന എത്ര വലുതാണ്. സംഘർഷത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടു പൊങ്ങുമ്പോൾ സാഹോദര്യത്തിന്റെ വെളിച്ചം പകരുന്ന ഇത്തരം വാർത്തകളാണ് മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ജനങ്ങളുടെ ശത്രുപക്ഷത്താണ്. അവർക്ക് അങ്ങനെ ചിന്തിക്കാനാവില്ല. കാഞ്ഞിരപ്പുഴയിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പുതിയ വാസസ്ഥലമൊരുങ്ങുന്ന വാർത്തയും മാധ്യമങ്ങൾക്കറിയാം മറച്ചുവെക്കേണ്ടതാണ്. ആധുനിക കാലഘട്ടത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ ശാസ്ത്രസാങ്കേതിക വൈജ്ഞാനിക മണ്ഡലങ്ങളിലെയും ജീവിത സൗകര്യങ്ങളുടെയും കുതിച്ചുചാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ കാലത്തെ എല്ലാ സൗകര്യങ്ങൾക്കും അനുസരിച്ച് ആ വിഭാഗങ്ങളുടെ ജീവിതവും കരുപ്പിടിപ്പിക്കാൻ ഈ സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. നല്ല സുരക്ഷിതമായ വാസസൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുക എന്നതും പ്രാധാന്യമുള്ളതാണ്. 100 വരുന്ന ആദിവാസി കുടുംബങ്ങൾക്കാണ് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ സുരക്ഷിതമായ താമസ സൗകര്യം ഒരുങ്ങുന്നത്. 100 വീടുകൾ ഉദ്ഘാടനത്തിന് സജ്ജമായി കഴിഞ്ഞു. പക്ഷേ ആദിവാസികളാണ്, അവർക്ക് പുതിയ വാസസ്ഥലം ഒരുങ്ങുന്നതാണ്. അതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ തങ്ങളെ കിട്ടില്ല എന്ന നിലപാടാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ളത്. മറച്ചുവെക്കുന്ന വാർത്തകൾ ഒന്നും രണ്ടുമല്ല. തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്ദനത്തിന്റെ ഈ ലക്കത്തിൽ അധികവും മാധ്യമങ്ങളാൽ മറച്ചുവെക്കപ്പെട്ട വാർത്തകളെ കുറിച്ചാണ്. കേരളത്തിന്റെ അഭിവൃദ്ധി, വികസനം, മുന്നേറ്റം, കേരളത്തിന്റെ നേട്ടം ഇതൊക്കെ മറച്ചുവെക്കാൻ തീരുമാനമെടുത്തവർ ഈ സ്വഭാവത്തിൽപ്പെട്ട വാർത്തകൾ മാത്രമല്ല മൂടിവെക്കുന്നത്, മറിച്ച് സംഘപരിവാരത്തിന് ദോഷമായി ഭവിക്കുന്ന വാർത്തകൾ, കേന്ദ്ര സർക്കാരിനെതിരായ വാർത്തകൾ അതും മറച്ചുവെക്കേണ്ട കൂട്ടത്തിലാണ്. ഇക്കൂട്ടത്തിലെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ ആഴ്ചയിൽ ഉണ്ടായത്. 21,560 കോടി രൂപ കാണാനില്ലത്രേ. 20 രൂപ കാണാനില്ല എന്നല്ല, 21,560 കോടി രൂപ. ഒരു ശരാശരി മലയാളിയുടെ സാമാന്യ ഗണിതശാസ്ത്ര യുക്തിക്കകത്ത് നിൽക്കുന്ന ഒരു ചെറിയ സംഖ്യയല്ല, സങ്കല്പിക്കാൻ തന്നെ പ്രയാസമുള്ള ഭയാനകമായ ഒരു സംഖ്യ. അതാണ് 21,560 കോടി. അത് കാണാനില്ല എന്നാണ് പറയുന്നത്. എവിടെയാണ് കാണാനില്ലാത്തത്? കേന്ദ്ര സർക്കാരിന്റെ ധനവിനിയോഗവുമായി ബന്ധപ്പെട്ടാണ്. കേന്ദ്ര കണക്കിൽ അടിമുടി ക്രമക്കേട് എന്നാണ്. പൊതുപണം രഹസ്യ ശേഖരങ്ങളാക്കി മാറ്റി എന്ന ഇന്നോളമുള്ളതിൽ വെച്ച് ഏറ്റവും ഗൌരവതരമായ വിമർശനം. ഇതെല്ലാം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളല്ല, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്, CA&AG. CA&AG അതീവ ഗുരുതരമായ ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ. 21,560 കോടി പൊതുപണം കാണാനില്ല എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത, ഇത് ഒരു കൊള്ളയുടെ വാർത്തയാണ്, കൊള്ളക്കാരെ കുറിച്ചുള്ളതാണ്. പക്ഷേ കൊള്ളക്കാർ സംഘപരിവാരമായതുകൊണ്ട് കൊള്ളക്കാരോട് കൂറ് പ്രകടിപ്പിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനാവില്ല. പകരം കേരളത്തിൽ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തു എന്നതിൽ അരിശം കൊള്ളുകയാണ്. 21,560 കോടി അപഹരിക്കപ്പെട്ടതിന്റെ, കൊള്ളയടിക്കപ്പെട്ടതിന്റെ മുന്നിൽ നാവ് മടക്കി നിൽക്കുന്ന, പഞ്ചപുച്ഛമടക്കി നാവടക്കി നിശബ്ദരായി നിൽക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിൽ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിന്റെ പേരിൽ അരിശം കൊള്ളുന്നു. അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്ന് പരാതി പറയുന്നു.
കേരളത്തിലെ പോലീസ് സേനയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഹെലികോപ്റ്റർ ആവശ്യമായി വരുന്നത്. വനമേഖലയുടെയും തീരദേശത്തിന്റെയും നിരീക്ഷണത്തിന് പോലീസിന് ഉപയോഗിക്കാനുള്ളതാണ് ഹെലികോപ്റ്റർ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ എയർ ആംബുലൻസായും ഉപയോഗിക്കേണ്ടി വരും. സമീപകാല അനുഭവങ്ങൾ മുന്നിലുണ്ട്. മുഖ്യമന്ത്രിക്ക് ആവശ്യഘട്ടങ്ങളിൽ യാത്ര ചെയ്യാനും ഉപയോഗിക്കേണ്ടി വരും. അതൊക്കെ മഹാപാപമാണ് എന്ന് മനോരമാദികൾ ഏകസ്വരത്തിൽ ഇപ്പോൾ വിലപിക്കുന്നു. പക്ഷെ മുൻപ് അങ്ങനെ ആയിരുന്നില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഹെലികോപ്റ്ററുകൾ ആവശ്യമാണ് എന്ന് മനോരമയ്ക്ക് അറിയാമായിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ട് ഹെലികോപ്റ്ററുകൾ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ്. ഹെലികോപ്റ്റർ ഉപയോഗിക്കാതെ കാളവണ്ടി യുഗത്തിലാണോ കഴിയേണ്ടത് എന്ന് കളിയാക്കി ചോദിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്ററൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിൽ എന്താ തെറ്റ്? ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിൽ എന്താ തെറ്റ്? ഇന്നും കാളവണ്ടി യുഗത്തിൽ താമസിക്കണമെന്നാണോ? അന്ന് ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവന മനോരമയ്ക്ക് സ്വീകാര്യമായിരുന്നു. മനോരമയ്ക്കും ഉമ്മൻചാണ്ടിക്കും ഒരേ സ്വരമായിരുന്നു. എന്നാൽ ഇന്ന് ഉമ്മൻചാണ്ടി ഇല്ല. ഉമ്മൻചാണ്ടി പറഞ്ഞ വാക്കുകൾ മനോരമയ്ക്ക് ഓർമ്മയുമില്ല. മനോരമ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ പാതകമായി സംസ്ഥാനം ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നതിൽ വിലപിക്കുന്നു. പക്ഷേ എല്ലായിടത്തും ഇതേ നിലപാടാണ് മനോരമയ്ക്ക് എന്ന് കരുതരുത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഹെലികോപ്റ്റർ നല്ല ഹെലികോപ്റ്ററാണ്. ആ കാലത്ത് മാത്രമല്ല, മനോരമ ചാനലിൽ വരുന്ന ഈ വാർത്ത നോക്കൂ, ഇതിൽ പ്രതിപാദിക്കുന്നതും ഹെലികോപ്റ്ററിനെ കുറിച്ചാണ്. ഹെലികോപ്റ്ററിൽ ഡൽഹി പോലീസ് കഴിഞ്ഞ ദിവസം അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയത് പലരെയും ആകർഷിച്ചു. നെഗറ്റീവ് വാർത്തയല്ല. ഹെലികോപ്റ്ററിൽ പോലീസ് നടത്തിയ അഭ്യാസ പ്രകടനങ്ങൾ ജനങ്ങളെ ആകർഷിക്കുന്നു, പലരെയും ആകർഷിച്ചു എന്നാണ്. മനോരമ അത്ഭുതം കൂറുന്നു, മനോരമ വിസ്മയിക്കുന്നു. ഹെലികോപ്റ്ററിന്റെ മുന്നിൽ മനോരമ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നു. പക്ഷേ ഇത് ഡൽഹിയിലാണ്, ഡൽഹി പോലീസിന്റെ അഭ്യാസ പ്രകടനമാണ്. ഡൽഹി പോലീസ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. ഹെലികോപ്റ്റർ കേന്ദ്രത്തിലാണെങ്കിൽ, ഡൽഹി പോലീസിനാണെങ്കിൽ മനോരമയ്ക്ക് കോൾമയർ വരും. എന്നാൽ ഹെലികോപ്റ്റർ കേരളത്തിലാണെങ്കിൽ മനോരമ ഉറഞ്ഞു തുള്ളും. ഇത് മലയാള മാധ്യമങ്ങളുടെ സവിശേഷ മാനസികാവസ്ഥയുടെ ഒരു സൂചന മാത്രമാണ്. മാധ്യമങ്ങൾ മൂടിവെക്കുന്ന വാർത്തകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പോയ വാരം ഇതൊന്നുമല്ല, മറിച്ച് ഒരു വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങളാണ്. പുതുപ്പള്ളി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം വാർത്താ സമ്മേളനം നടത്തുകയാണ് DCC ഓഫീസിൽ. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമാണ് വാർത്താ സമ്മേളനം നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിന്റെ തുടക്കത്തിലാണ് അതിനാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത്. സംഭവം ഇതിനോടകം നാട്ടിൽ പാട്ടായി. മറ്റൊന്നുമല്ല, ആദ്യം മിണ്ടാൻ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ ശണ്ഠ കൂടുന്നു, തമ്മിൽ ഏറ്റുമുട്ടും എന്ന നില വരുന്നു, തർക്കിക്കുന്നു, വഴക്കിടുന്നു, പിണങ്ങുന്നു. പരാജയപ്പെടേണ്ടി വന്ന പ്രതിപക്ഷ നേതാവാണ് പിണങ്ങിയത്. ആദ്യം മിണ്ടാൻ വേണ്ടി ചേരിപ്പോര്, വാർത്താ സമ്മേളനത്തിൽ ആദ്യം സംസാരിക്കുന്നത് താനാകണമെന്ന വാശി, ചാനലുകളുടെ മൈക്ക് അവരവർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നീക്കിവെക്കാനുള്ള തത്രപ്പാട്, ഒടുവിൽ KPCC പ്രസിഡന്റിന്റെ മുന്നിൽ അടിയറവ് പറയേണ്ടി വന്ന പ്രതിപക്ഷ നേതാവ് LKG കുട്ടികളെ നാണിപ്പിച്ചു, പിണങ്ങി ഒറ്റ ഇരിപ്പാണ്. തുടർന്ന് വന്ന മാധ്യമങ്ങളുടെ ഒരു ചോദ്യത്തിനും മറുപടി പറയാൻ കൂട്ടാക്കിയില്ല. എല്ലാം പ്രസിഡന്റ് പറയട്ടെ എന്ന മട്ടിൽ. തുടർന്നും ആവശ്യത്തിലേറെ ജനങ്ങൾക്ക് ചിരിക്കാനുള്ള വക നൽകിക്കൊണ്ടാണ് വാർത്താ സമ്മേളനം അവസാനിച്ചത്. ഒരു വാർത്താ സമ്മേളനത്തിൽ ആദ്യം സംസാരിക്കുന്നതിനെക്കുറിച്ച് കൊച്ചുകുട്ടികളെപ്പോലും നാണിപ്പിക്കും വിധം ഇങ്ങനെ തമ്മിലടിച്ച ഇവരാണ് കേരളത്തെ നയിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്. വാർത്താ സമ്മേളനത്തിലെ ആദ്യ വാക്ക് പറയാനുള്ള അവസരത്തെ ചൊല്ലിയുള്ള തർക്കം ഇതാണെങ്കിൽ, കേരളത്തിന്റെ ഭരണം ജനങ്ങൾ ഇവരെ ഏൽപ്പിച്ചിരുന്നെങ്കിലോ? വാർത്താ സമ്മേളനത്തിൽ ആദ്യം സംസാരിക്കുന്നതിനു വേണ്ടി ഇങ്ങനെ നാണം കെട്ട് തമ്മിലടിക്കുന്നവർ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി കത്തിക്കുത്തുണ്ടാക്കുമായിരുന്നില്ല എന്നതിന് എന്താണ് ഉറപ്പ്? പ്രശ്നം ഇതൊന്നുമല്ല. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ജനങ്ങളുടെ മുൻപിൽ തുറന്നുകാട്ടപ്പെട്ടു.
എന്താണ് കോൺഗ്രസ് എന്ന് ഒരിക്കൽ കൂടി സംസാരിക്കുന്ന സ്വയം വിശദീകരണ ക്ഷമമായ ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ മനസ്സിലാക്കി. എന്നാൽ അതിനപ്പുറം ഈ വാർത്ത ഏത് അളവുകോല് വെച്ച് നോക്കിയാലും മലയാള മാധ്യമങ്ങളുടെ വർത്തമാനകാല രീതി അനുസരിച്ച് ആഘോഷിക്കാനുള്ള വകുപ്പ് എമ്പാടുമുള്ള ഈ വാർത്ത മാധ്യമങ്ങൾ സംഘടിതമായി മുക്കി. 10-12 ദിവസമാണ് ഇത് രഹസ്യമായി സൂക്ഷിച്ചത്. ഒടുവിൽ ഈ ദൃശ്യങ്ങൾ ചോർന്ന് സോഷ്യൽ മീഡിയയിലെത്തി. അവിടെ ജനങ്ങൾ അത് ഏറ്റെടുത്തു. കോൺഗ്രസിന്റെ രണ്ട് മുതിർന്ന നേതാക്കന്മാരുടെ കുട്ടികളെപ്പോലും നാണിപ്പിക്കുന്ന തമ്മിലടി കേരളമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടു. ആ ഘട്ടത്തിൽ എല്ലാ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തു, മത്സരിച്ച് റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും മറ്റുള്ളവരും അതിനായി ഉപയോഗിച്ച ദൃശ്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ ചാനലിന്റെയും ദൃശ്യത്തിൽ പ്രത്യേകമായി തന്നെ അവരവരുടെ സ്ഥാപനത്തിന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തങ്ങളുടെ ക്യാമറമാൻ പകർത്തിയ ദൃശ്യമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വാട്ടർമാർക്ക് ഈ ദൃശ്യങ്ങളിലുണ്ട്. എന്നുവച്ചാൽ മനോരമയുടെയും ഏഷ്യാനെറ്റിന്റെയും മാതൃഭൂമിയുടെയും മറ്റുള്ളവരുടെയും കയ്യിൽ ഈ ദൃശ്യങ്ങൾ സുരക്ഷിതമായി ഇരിപ്പുണ്ടായിരുന്നു എന്നർത്ഥം. അവരവരുടെ ക്യാമറമാൻമാർ ഈ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു എന്നർത്ഥം. എന്നാൽ പൊതുവായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കെ സുധാകരനെയും വി ഡി സതീശനെയും നല്ല കുട്ടികളായി ജനമധ്യത്തിൽ നിലനിർത്തുന്നതിന് വ്രതം നോറ്റിരിക്കുന്നവർ ഇത് സംപ്രേഷണം ചെയ്യാൻ തയ്യാറായില്ല, മൂടിവെച്ചു. അവസാനം നവമാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ മുന്നിൽ എത്തിയപ്പോൾ മാത്രം ഈ ദൃശ്യങ്ങളുമായി ഇറങ്ങി. മലയാള മാധ്യമങ്ങളെ, നിങ്ങളിപ്പോൾ ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനമേ അല്ല. നിങ്ങൾക്ക് പതിവിൽ കവിഞ്ഞത് ലഭിക്കുന്നുണ്ടാവും ഇത്തരം വിടുവേലയ്ക്ക് എന്നുറപ്പാണ്. നിങ്ങളുടെ വരും തലമുറയ്ക്കെങ്കിലും നിങ്ങളെ ഓർത്ത് ജനങ്ങളുടെ മുന്നിൽ നിവർന്നു നിൽക്കണമെങ്കിൽ ഈ നാണം കെട്ട വിടുവേല ഇനിയെങ്കിലും നിർത്തിയേ തീരൂ. ഓരോ ദിവസവും മാധ്യമങ്ങൾ രാഷ്ട്രീയ പക്ഷപാതിത്വത്തിന്റെ എന്നല്ല വലതുപക്ഷ അടിമത്വത്തിന്റെ ചെളിക്കുണ്ടിൽ കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് വീണ് പുളയുകയാണ്. ഇവരിൽ നിന്ന് സത്യസന്ധവും നീതിപൂർവവുമായ ഒരു വാർത്തയും ആർക്കും പ്രതീക്ഷിക്കാനാവില്ല. ഇനി കേരളത്തിലെ മാധ്യമങ്ങൾ ഏതെങ്കിലും ഒരു വാർത്ത ആഘോഷിക്കണമെങ്കിൽ അത് ഇടതുപക്ഷത്തിനെതിരാവണം, ഗവൺമെന്റിനെതിരാവണം എന്നുതന്നെയല്ല, കേരളത്തിന് തന്നെ എതിരായാലും അത് ആഘോഷിക്കും. അക്കാര്യത്തിൽ ഭൂതകാല ഓർമ്മകൾ നിരവധിയാണ്, നിരവധി അനുഭവങ്ങൾ. പോയ വാരം അക്കൂട്ടത്തിലെ പുതിയൊരെണ്ണം രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ഒരു വാഴ കുലച്ചതാണ് വാർത്ത. വാഴ കുലച്ചത് എങ്ങനെ വാർത്തയാവും? വാഴ നടുന്നതും വാഴ കുലയ്ക്കുന്നതും സാധാരണഗതിയിൽ വാർത്തയാവാറില്ല. എന്നാൽ സംസ്ഥാന ഗവൺമെന്റിനോ ഇടതുപക്ഷത്തിനോ എതിരായ ഒരു ദിശ ആ വാർത്തയ്ക്കുണ്ടെങ്കിൽ അതിവിടെ വാർത്തയാകും, അത് ആഘോഷിക്കപ്പെടും. കേരളത്തിനു വേണ്ടി സ്ഥാപിച്ച കുറ്റികൾ സമരാഭാസത്തിന്റെ പേരിൽ പിഴുതെറിഞ്ഞ് അവിടെ വെച്ച വാഴയാണ് കുലച്ചത്. അപ്പോൾ പിന്നെ അത് വാർത്തയാകാതിരിക്കില്ലല്ലോ. അങ്ങനെ വാഴ കുലച്ചത് ആഘോഷിക്കപ്പെടുന്ന വാർത്തയായി മാറുന്നത് എങ്ങനെ എന്ന് മാധ്യമങ്ങൾ കാണിച്ചു തരുന്നു. കേരള വിരുദ്ധ പക്ഷത്ത് അരക്കിട്ടുറപ്പിച്ച വിധം അടിയുറച്ചു നിൽപ്പാണു തങ്ങൾ എന്ന് രാഷ്ട്രീയ വിധേയത്വത്തിന്റെ വലതുപക്ഷ അടിമത്വത്തിന്റെ പതാകവാഹകരാണ് തങ്ങൾ എന്ന് മലയാള മാധ്യമങ്ങൾ പിന്നെയും പിന്നെയും പ്രേക്ഷകരുടെ മുൻപിൽ തെളിയിക്കുക തന്നെ ചെയ്യുന്നു.